ഞാൻ നിന്റെ കൈയോടാക്കല്ല, സംഭവം പൊളിയായിട്ടാ. കുഞ്ഞേ കുഞ്ഞേ, അവർ രാമഗ്രഹ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇടുക്കി രാമക്കൽ മേഡിൽ എത്തിയിരിക്കുകയാണ്. ഇടുക്കി സൂപ്പറാണ്, തമിഴ്നാട് ബോർഡറാണ്. ഞങ്ങൾ കുറച്ച് നേരം വെക്കി പറയാൻ, അത് ആക്സിഡന്റ് കേസ് ഉണ്ടെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞുതരാം. എന്നാലും ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ കാശിൽ കാണാം. സൂപ്പർ വൈബ് ആക്കണം ബാബാ, സൂപ്പർ പ്ലേസ് ആട്ടോ. അവിടേക്ക് മറ്റേ നമ്മളെ കറണ്ട് കറണ്ടില്ലേ, ഇലക്ട്രിക് കറണ്ട് ഇത് കാലൂര് മൗണ്ടിലെ ആദ്യത്തെ ഒരു കാഴ്ചയാണ് ഈ കുട്ടികളെ ഒരു കളിക്കുന്നതാണ്. പിന്നെ നമ്മൾ അടുത്ത കാഴ്ചയിലേക്ക് പോകുമ്പോ ഇവിടെ ഇങ്ങനെ ഒരു സൂപ്പർ ഒരു ഇത് കളിക്കണം. അതായത് കുന്ന് കാറ്റാടിയും നേരത്തെ പറഞ്ഞ മാതിരി ഇലക്ട്രിക് ല്ലേ, ഇത് ഭയങ്കര അടിപൊളി ഒരു ഇതാണ്. നല്ലൊരു വ്യൂ ഒക്കെ ഇവിടെ നിന്ന് കേട്ടോ, ഒക്കെ കാണിച്ചു തരട്ടോ. അത് സ്കിപ്പ് ചെയ്ത് പോകണ്ട, എല്ലാരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം നമുക്ക്. ഇവിടെ പൊണ്ടാട്ടി എന്റെ അവിടെ ഇങ്ങനെ പോകുന്നുണ്ട്. സൂപ്പർ സൂപ്പർ സൂപ്പർ. നമ്മളിതിന്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആട്ടോ, എടുത്ത തന്നെ ഒരു പ്രതിമ. ആ സൂപ്പർ, ആ മുകൾ ഭാഗത്തേക്ക് ഒരുപാട് ആൾക്കാർ കേറി പോകുന്നുണ്ട്. അവിടെയാ റെഡി എന്ന് പറയാം. ചേച്ചിമാരിവിടെ മറ്റേ ഇവിടെ മെയിൻ ഇതാണെന്നുണ്ട്, മാങ്ങ സൂപ്പർ സൂപ്പർ സൂപ്പർ. നല്ല കാഴ്ച കേട്ടോ, ഗംഭീര കാഴ്ചയാണ്. വെറുതെ അഭിനയിക്കലട്ടോ, പേടിക്കുന്ന പോലെ ഇടയിൽ ഇങ്ങനെ ചെറിയ സീറ്റൊക്കെ ഇട്ട് അവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസ് അതൊക്കെ നല്ല രസമുണ്ട്. അതിൽ ഈ ഒരു അറ്റ്മോസ്ഫിയർ അടിപൊളിയാണ്. ഏ തീരെ എന്താ പറയാ, ചൂടില്ല എന്നല്ലേ. അപ്പൊ നമ്മൾ ഈ പ്രതിമേന്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല വിശ്വലാട്ടാണ്. ഓ, ഒരു അമ്മയും അച്ഛനും ഒരു കുട്ടി, ഗംഭീരം അല്ലേ. ഇങ്ങനെ ഒരു വീട്ടില് ജസ്റ്റ് എടുത്തു നോക്കിയതാ. അപ്പൊ നമ്മൾ താഴത്തേക്ക് പോകണം, ഒരു താഴത്തേക്ക് ഒരു വിഷയം ഉണ്ടല്ലേ. താഴത്തേക്ക് പോവാണ്, ഇപ്പൊ പെട്ടെന്ന് പോവാം. പൊളിയാണ് അവിടെ, ഒരു അമ്പലം അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ട്. നമുക്ക് വേറെ സ്ഥലത്ത് എത്താറുണ്ട്, അപ്പോ പെട്ടെന്ന് പെട്ടെന്ന് പോവുകയാണ്. നോക്കിയൊക്കെ വൈബ് ഒരു സ്ഥലം, ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് സംഭവമായിട്ടില്ല. അതിനുള്ളിൽ ഇരിക്കാൻ തന്നെ പ്രത്യേക ഒരു വൈബാണ്. ഇവിടെ കൊണ്ടാട്ടി കുട്ടി അവിടെ ഇരിക്കുകയാണ്. ഞാനും പോയിരിക്കട്ടെ. നമ്മളെ കുഞ്ഞു പാവ മുട്ടു തിരിഞ്ഞിട്ട് പോകണ്ട, തത്ത പോകണ്ട, തത്ത പോകണ്ട.
പുല്ലൊക്കെ പറിച്ച് പറിച്ച് തിന്നോട്ടോ. അപ്പൊ നമ്മൾ ഇവിടുത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ആണ്, അത് ഒരിക്കലും മിസ് ചെയ്യില്ല. അപ്പൊ നമ്മൾ അവിടേക്ക് എത്താനായി. അപ്പൊ നോക്കാം അല്ലെ ആ സ്ഥലത്തിന്റെ പ്രത്യേകതകളൊക്കെ. നമ്മളിതാ കാൽവരി മൗണ്ടിലേക്ക് എത്തിയത്. അടിപൊളി സ്ഥലം തന്നെയാണ്. പക്ഷെ ഇവിടെ ഏകദേശം ക്ലോസ് ചെയ്യാൻ ആയിട്ടുണ്ട് ഇനി. പക്ഷെ ഞങ്ങൾ കറക്റ്റ് സമയത്ത് എത്തി. അത് വ്യൂ പോയിന്റ് ഒക്കെയാണ്, സൂപ്പർ ആട്ടോ. അങ്ങോട്ടേക്ക് 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 അമ്മോട്ട്. മക്കളെ അങ്ങോട്ട് നോക്ക്. കണ്ണ് തള്ളി പോരുത്, ഇത് സ്വർഗാണ്, ഇതാണ് സ്വർഗം. എന്റെ അമ്മോ, എന്റെ അമ്മേ, എന്റെ പൊന്നോ. ഇത് സത്യം പറഞ്ഞാൽ ഇത് ശരിക്കൊരു സ്വർഗത്തിലെത്തിയ പോലെ കേട്ടോ, സ്വർഗത്തിലെത്തിയ മാതിരിയാണ്. എന്റെ അമ്മോ, ഒരു രക്ഷയുമില്ല. നമുക്ക് ഇതുപോലെ ഇങ്ങനെ നടക്കാനുള്ള ആൾക്കാരെ ഇങ്ങനെ നടന്നു പോകാൻ കഴിയും. കുട്ടീനൊക്കെ അടുത്ത് ഇങ്ങനെ പോവാണ്. ഇത് കണ്ടില്ലെങ്കിൽ നഷ്ടമായ. അടിപൊളി അടിപൊളി. സൂപ്പർ. നമ്മളെ ലൈഫിൽ ഇതൊക്കെ കണ്ടിരിക്കണ്ട, ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണണം, ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണണം എന്നാണ് നമ്മളെ ലൈഫ് അല്ലേ. അവിടെ ഇരിക്കാളെ ഇരിക്കാളെ സ്ഥലമൊക്കെ ഉണ്ട്, നമുക്ക് ഇരുന്നിട്ട് ഇങ്ങനെ കാണാം. ഏ എന്തേ നമ്മളൊക്കെ ഈ ഹോളിവുഡ് സിനിമ ഒക്കെ കണ്ട ഇതേ മോഡൽ സൗണ്ട് കേട്ടോ. അതങ്ങനെ നമുക്ക് ഇവിടെ വരെ ഇവിടെ വരെ എത്തിട്ടോ ഏശോ. എന്റെ അമ്മോ, രക്ഷയില്ല രക്ഷയില്ല. ഞാനൊരു ആക്സിഡൻറ്റ് നടന്ന് ഞങ്ങൾ യാത്ര വൈകിയെന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനെ കുറച്ച് ഒന്നുകൂടി പറഞ്ഞെന്ന് വിചാരിക്കുകയാണ്. കമ്പത്തു നിന്ന് നമ്മൾ തോട്ടം മുന്തിരിത്തോട്ടം കഴിഞ്ഞ് രാമക്കൽമേടിലേക്ക് പോകുമ്പോൾ ഒരു ചുരമാണ്. ആ ചുരത്തിൽ കൂടെ പോകുമ്പോൾ തൊട്ടം മുന്നിൽ ഒരു ആക്സിഡൻറ്റാണ്. ഒരു കട്ടപ്പന സ്വദേശിയായ ഒരു 19 വയസ്സുള്ള ഒരാൾ, അവൻ്റെ കാലറ്റ പോലത്തെ ഒരു അവസ്ഥയിലാണ്. ആ ഒരു സഹകരിക്കാനില്ല. ഞാനും ഇറങ്ങി ജസ്റ്റ് എന്താണെന്ന് നോക്കാണ്ടി പോയതാണ്. പക്ഷേ ആ ഒരു ശോചനീയമായിട്ടുള്ള അവസ്ഥ കണ്ടപ്പോൾ ഞങ്ങൾ ആംബുലൻസ് വിളിച്ച് ഞങ്ങളെ കുറേ നേരം അവൻ്റെ ഒപ്പം തന്നെ നിന്ന്. അവസാനം ആംബുലൻസ് വന്ന് തിരിച്ചു പോയതിന് ശേഷമാണ്, അവനെ കൊണ്ടതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് പോയത്. അപ്പോൾ നമ്മളെ ഈ ഇവിടുത്തെ ഒരു വലിയൊരു ഒരു സഹകരണം ഇല്ലാത്ത പോലെ തോന്നി. ഒരാൾ ചോര വാർന്ന് കിടക്കുമ്പോൾ എന്തായാലും അങ്ങനെ യാത്രയ്ക്കല്ലേ നമുക്ക് പ്രാധാന്യം, ഒരാളെ ജീവനല്ലേ വലുത്. അപ്പോൾ നമ്മൾക്ക് മുന്നിൽ ആരെങ്കിലും ഇങ്ങനെ ഇതുപോലെ കിടക്കാമെങ്കിൽ നമ്മളൊന്ന് സഹായിക്കണം.
അത്രയേ ഉള്ളൂ. ഓക്കെ, വിപിൻ വിശ്വനാഥൻ, ഗുഡ് ബൈ.